നമസ്കാരം. ഹിജാബ് കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിലാണ്, പകുതിയായിട്ട് നിൽക്കുകയാണ്. ഒരു വിഭാഗം ആളുകൾ ഹിജാബിന് അനുകൂലമായിട്ടും മറ്റൊരു വിഭാഗം ആളുകൾ ഹിജാബിന് പ്രതികൂലമായിട്ടും നിൽക്കുന്നു. മറ്റേ അവിടെയുള്ള ജഡ്ജിമാർ അത് വിശാല ബെഞ്ചിൽ എന്താണെന്ന് എനിക്കറിയില്ല, വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇതിന് ഈ ഒരു കാര്യം ഇവിടെ സാധാരണക്കാർ എടുത്ത് കളിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് കേസായിട്ട് നിൽക്കുകയാണ്. എങ്കിൽ പോലും ചില ആളുകൾ ആർക്കൊക്കെ തേൻ പുരട്ടി കൊടുക്കാനുള്ള പ്രവണതയുമായിട്ട് ഹിജാബിനെതിരെ ഇടയ്ക്കിടയ്ക്ക് കൊച്ചു കൊച്ചു കല്ലുകൾ എടുത്ത് എറിയാറുണ്ട്. ഞാനും നിങ്ങളുടെ അസ്മാദിയാന്ന് കാണിക്കാൻ, ഞാൻ വെറും ബി ജെ പി കാരിയല്ല, സൂപ്പർ ബി ജെ പി കാരിയാണെന്ന് കാണിക്കാൻ എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടായിരിക്കും. പാലക്കാട് നഗരസഭാ സെക്രട്ടറി ചക്കരട്ടി പെണ്ണ, അവിടെ ആധാർ കാർഡിനുള്ള അപേക്ഷയിൽ ഒപ്പിടാൻ വേണ്ടി ചെന്ന സമയത്ത് അഴിച്ചു വെക്കാൻ പറഞ്ഞു. ഹിജാബാണ് കേട്ടോ, ഹിജാബ് അഴിച്ചില്ലെങ്കിൽ ആധാർ കാർഡിനുള്ള അപേക്ഷയിൽ ഒപ്പിടില്ല, അതിനുള്ള അപേക്ഷ ഒപ്പിലിട്ട് വയ്ക്കും എന്ന് പാലക്കാട് നഗരസഭാ സെക്രട്ടറി പറഞ്ഞു. പറഞ്ഞോടുകൂടിയിട്ട് അവർക്ക് വലിയ സന്തോഷമായി. അതിനി അവർ നേരെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് അവർ ഉയർത്തും. പാലക്കാട് ഇപ്പോൾ നഗരസഭ ഭരിക്കുന്നത് ബി ജെ പിക്കാരാണ്, പിന്നെ പന്തളത്താണ്, അവിടെ അടിയാണ്, തമ്മിലടിയാണ്. ആധാർ കാർഡിടാൻ ആധാർ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ സമീപിക്കേണ്ട ഒരു ആവശ്യം വന്നു. ഒപ്പ് വാങ്ങാനെത്തി, എത്തിയത് മുസ്ലിം സ്ത്രീയാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവരോട് പറഞ്ഞു ഹിജാബ് അഴിച്ചു വയ്ക്കാൻ, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒപ്പിടുകയുള്ളൂ എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. ഏതായാലും അവർക്ക് നേരെ നഗരസഭ സെക്രട്ടറിക്ക് നേരെ വലിയ രൂപത്തിൽ പ്രതിഷേധമുയർന്നിട്ടുണ്ടെന്ന് ഉള്ളത് ആശ്വാസകരമായിട്ട് കാര്യമാണ്. നഗരസഭാ സെക്രട്ടറി ഒരു ദേവിയാണ്, അനിതാ ദേവി. സംഗിണി തന്നെ ആയിരിക്കും, അതിൽ ആരും സംശയമില്ല. അങ്ങനെയുള്ള അനിതാ ദേവിക്കെതിരെയാണ് കൗൺസിലർമാർ പ്രതിഷേധിച്ചിട്ടുള്ളത്. സെക്രട്ടറിയുടെ ക്യാബിനിൽ ചെന്ന് കൗൺസിലർമാർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് സെക്രട്ടറി ഉടനെ കോപ്പ് പറഞ്ഞു. അത് അവരുടെ ഒരു പരിപാടിയാണല്ലോ, കാല് നക്കല്, ഷൂ നക്കല്, മാപ്പ് പറയല്. അങ്ങനെ മാപ്പ് പറഞ്ഞു, മാപ്പ് പറഞ്ഞു, ഒപ്പിട്ട് നൽകി. അപ്പോൾ എന്തിനാണിത് പറഞ്ഞതെന്നൊരു ചോദ്യമുണ്ട്. അതിത്ര മാത്രമേ ഉള്ളൂ, സംഗതി മാപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും എൻ്റെ ഉള്ളിലിരിപ്പ് അവിടുത്തെ ബി ജെ പിക്കാരോട് ബോധിപ്പിച്ചു. എൻ്റെ ഉള്ളിലിരിപ്പ് ഇതാണ്, ഇസ്ലാമോഫോബിക്കാണ്, ഞാൻ ആ രോഗം എനിക്കുണ്ട്. അത് കാണിച്ചല്ലോ ഏതായാലും അനിതാ ദേവി. അവിടുത്തെ ലോക്കൽ ജാൻസി റാണിയായിട്ട് മാറിയിരിക്കുകയാണ് അനിതാ ദേവി. ഒരു കൊച്ചു സെലിബ്രിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഏത് വാട്സപ്പ് ടു വാട്സപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ഫേസ്ബുക്ക് ടു ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, യൂട്യൂബിൽ വന്നല്ലോ അനിതാദേവിയെ, അനിതാദേവിയെ പ്രശംസിച്ചുകൊണ്ട്, മാഡം നിങ്ങളാണ് ഞങ്ങളുടെ ജാൻസി റാണി, പാലക്കാട് ജാൻസി റാണി എന്ന് ആർ എസ്കാർ പറയുന്നുണ്ടല്ലോ. അതന്നെ അവർക്ക് ആനന്ദലബ്ധിക്കിന് എന്ത് വേണമെന്നൊരു അവസ്ഥയായിരിക്കും അവർക്കുണ്ടാകുക. ഭരണഘടന അനുവദിച്ചതാ ഹിജാബ് എന്ന് പറഞ്ഞാൽ തലപിടിപ്പ്. ഞാൻ ഇട്ടുള്ള ഹിജാബാണ് വാസ്തവത്തിൽ. ഇന്ത്യയിലുള്ള സകല മതസ്ഥരും ഹിജാബ് ധരിക്കുന്നവരാണ്. ക്രിസ്ത്യൻ സ്ത്രീകൾ പള്ളികളിൽ പോകുമ്പോൾ ഹിജാബ് തലയിൽ കൂടെ അവര് തട്ടമിട്ടിട്ടാണ് പോകുക. അവരുടെ
സന്യാസിനി അമ്മമാര് സ്ഥിരം തട്ടമിട്ടിട്ടാണ് പുറത്തേക്ക് പോകുക. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചെന്ന പഞ്ചാബി സ്ത്രീകൾ തട്ടമിട്ടിട്ടാണ് പുറത്തേക്ക് പോകുക. ബംഗാളി സ്ത്രീകൾ തട്ടമിട്ടിട്ടാണ് പുറത്തേക്ക് പോകുക. രാജസ്ഥാനി സ്ത്രീകൾ തട്ടമിട്ടിട്ട് അതിൻ്റെ മുൻഭാഗം മുന്നോട്ട് വലിച്ചിടും. ഹിജാബ് തന്നെയാണത്. അപ്പൊ നിരോധിക്കുമ്പോൾ എല്ലാം കൂടി നിരോധനം വരും കേട്ടോ, അത് വേറെ കാര്യം. ഏതായാലും ഭരണഘടന അനുവദിച്ചിട്ടുണ്ട് പൗരസ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ് എന്ത് വസ്ത്രം ധരിക്കണമെന്ന്. മുഖംമൂടിയൊന്നും അല്ലല്ലോ മറ്റേ പ്രതികളെ കൊണ്ടുപോകുന്ന സമയത്ത് തലകൂടെ ഉറയിടുന്ന പോലെയൊന്നും ഇട്ടിട്ടില്ലല്ലോ. അങ്ങനെയും ഇവിടെ അത് വീടിനകത്ത് ആ ഒരു കാര്യത്തിൽ മുസ്ലിം യുവതികൾ ഒന്നും പറഞ്ഞില്ല. സ്കൂളിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ മുഖം മുഴുവൻ മറച്ചിട്ടേ പോകുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടൊന്നുമില്ല. തലേ കൂടെ തട്ടമിടും. അതൊരു അന്തസ്സാണ്, ആഭിയാത്യമാണ്, അതിൻ്റെ മുദ്രയാണ്. അങ്ങനെ എല്ലാവരും ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. എന്നെ ഇന്ന് കയറി പിടിക്കുമോ എന്ന് നോക്കി നടക്കുന്ന ആൾക്കാരുണ്ട്. മുറയുടെ പകുതിക്കും പുറത്തിട്ടിട്ട് പുറമ്പാത്ത് പിന്നെ ഒന്നും ഉണ്ടാവില്ല, ഒരു നാര് മാത്രമേ ഉണ്ടാവുള്ളൂ. പൊക്കളും കാണിച്ച് സാരി എടുത്ത് അത് ഞാൻ പറയുന്നില്ല. അതിനേക്കാൾ എത്രയോ നല്ലതാണ് ആ ഹിജാബൊക്കെ ഇട്ട് പുറത്തു പോകുമ്പോൾ നമുക്കൊരു ഒരു ഒരു അറിയാതൊരു റെസ്പെക്റ്റ് ഉണ്ടായിപ്പോകും. ഏതായാലും ഭരണഘടന അനുവദിച്ച പൗരസ്വാതന്ത്ര്യത്തെ നിഷേധിക്കാനുള്ള നീക്കങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഈ അനിതാ ദേവി എന്ന സംഘിണി ഈ പരിപാടി ഒപ്പിച്ചു വെച്ചത്. അവസാനം മാപ്പും തെറ്റും പറഞ്ഞ് കാല് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നം അവസാനിക്കില്ല, തുടർന്നുണ്ടാകുമെന്നാണ് കേൾക്കുന്നത്. ഏതായാലും ഈ പൗരസ്വാതന്ത്ര്യത്തെ നിഷേധിക്കാനുള്ള നീക്കങ്ങളെ നല്ല രീതിയിൽ പ്രതിരോധിക്കുമെന്ന് കൗൺസിലർമാരവിടെ പറഞ്ഞിട്ടുണ്ട്. കൗൺസിലർമാരായിട്ടുള്ള സജിത് കുമാർ മൻസൂർ, അവർ കോൺഗ്രസ്സുകാരാണ്. എം സുലൈമാൻ അവർകൾ വെൽഫെയർ പാർട്ടി. ഹസൻ ഉപ്പ മുസ്ലിം ലീഗ്. സെലീന ബീബി CPIM, അവരാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. അവർക്ക് ഹാറ്റ്സ് ഓഫ്. നമസ്കാരം.